ചില സമയത്തെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ പെട്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മൾ എത്രയൊക്കെയോ പ്ലാൻ ചെയ്തു, എല്ലാം കൃത്യമായിട്ട് അടുക്കും ചിട്ട ചെയ്തിട്ട് പോലും നമ്മൾ ഫ്ലോപ്പായി പോവുക, നമ്മുടെ കാര്യങ്ങൾ വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആകുന്നില്ല, അങ്ങനെ നമ്മൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുക, അങ്ങനെ പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പലരോടുമായിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറയുക, സഹായങ്ങൾ അഭ്യർത്ഥിക്കുക ഒക്കെ ചെയ്തു. എല്ലാം ചെയ്തിട്ടും നമുക്ക് എന്തിൻ്റെയൊക്കെയോ കുറവ്, നമുക്കാരുമില്ല എന്നുള്ള തോന്നലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളേത് അവസ്ഥയിലും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മൾ മാത്രമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈ ഒരു ബോധം, ഞാൻ എന്ന ബോധം നമ്മൾ മാത്രമാണ് നമ്മൾക്ക് ഉണ്ടാകുക. അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളെപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് നമ്മുടെ കഴിവുകളെ, നമ്മുടെ അനുഗ്രഹങ്ങളെ എപ്പോഴും കൂടുതലായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ കൊച്ചു കൊച്ചു അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളുടെ ഗുണങ്ങൾ നമ്മളെ മറ്റുള്ളവർ ഇടപഴകുമ്പോഴൊക്കെ നമ്മുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം അത് കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും ഒരു കാന്തം പോലെ, നമ്മളെങ്ങനെയാണോ നമ്മളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെയാണ് മറ്റുള്ളവർ കാണുന്നതും അവർ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരികയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നു മുതൽ നമുക്ക് നമ്മളെ സ്നേഹിച്ചു തുടങ്ങാം, നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചു തുടങ്ങാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേയറ്റം നന്ദി പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മളോട് തന്നെ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സെൽഫിനെ ചേർത്ത് പിടിക്കാം. അതിന് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് യോഗയാണ്. യോഗയിലൂടെ നമ്മൾ നമ്മളറിയുന്നു, നമ്മുടെ കഴിവുകൾ അറിയുന്നു, നമ്മളുടെ എല്ലാ അതിർവരമ്പുകളും അറിയുകയാണ്. നമ്മൾ വീണ്ടും കാണുന്നു. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.